ശ്രീവിദ്യ മുല്ലച്ചേരി എന്ന നടിയെ ആരാധകർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ അത്രയധികം ആരാധകരാണ് ശ്രീവിദ്യക്ക് ലഭിച്ചിട്ടുള്ളത്. യുവ നടിമാരിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരം കൂടിയാണ് ശ്രീവിദ്യ. ഒരു പഴയ ബോംബ് കഥ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് ശ്രീവിദ്യ എത്തുന്നത്. എന്നാൽ സ്റ്റാർ മാജിക്കിലൂടെയാണ് താരം ടെലിവിഷൻ പ്രേക്ഷകർക്ക്, അതായത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായത്. മോഡലായും ഗായികയായും യൂട്യൂബറായും തിളങ്ങുന്ന താരമാണ് ശ്രീവിദ്യ. അടുത്തിടെ യൂട്യൂബിൽ ശ്രീവിദ്യ പാടിയ റാം സോങ് ഏറെ വൈറലായിരുന്നു. 2016 ക്യാമ്പസ് ഡയറി എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീവിദ്യ ബിഗ് സ്ക്രീനിൽ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത്. തുടർന്ന് 2018 ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന ചിത്രത്തിലും അഭിനയിച്ചു. നായികയായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് മാഫി ഡോണ എന്ന ചിത്രത്തിലൂടെയാണ്. മാളവിക എന്ന കഥാപാത്രമായാണ് താരം നായിക വേഷത്തിൽ തിളങ്ങിയത്. താരത്തിൻ്റെതായി ഇനി നിരവധി സിനിമകൾ പുറത്തിറങ്ങാനും ഇരിക്കുന്നുണ്ട്. നൈറ്റ് ഡ്രൈവ്, എസ്കേപ്പ്, സത്യം മാത്രമേ ബോധിപ്പിക്കൂ, തല എന്നീ സിനിമകൾ ഇനി റിലീസാകാനായി കാത്തിരിക്കുകയാണ്. വെബ് സീരീസായ ജസ്റ്റ് മാരിഡ് തിങ്സിലും ജീവ ജോസഫിനൊപ്പം ശ്രീവിദ്യ തിളങ്ങിയിരുന്നു. ഒരു പ്രാങ്ക് വീഡിയോയിലൂടെയാണ് ശ്രീവിദ്യ വൈറലാകുന്നതും. കലോത്സവ വേദികളിലും കേരളോത്സവ വേദികളിലും ശ്രീവിദ്യ സജീവ സാന്നിധ്യം തന്നെയായിരുന്നു. മക്ബൂൽ സൽമാൻ നായകനായ സിനിമയിലെ അഭിനേതാക്കൾക്കായി നടന്ന ഒരു ഓഡീഷന് സഹായിക്കാനുള്ള സംഘത്തിൻ്റെ കോർഡിനേറ്ററായി പോയപ്പോഴാണ് അപ്രതീക്ഷിതമായി അഭിനയ രംഗത്തേക്ക് ശ്രീവിദ്യ എത്തുന്നത്. അടുത്തിടെ ഒരു അഭിമുഖത്തിനിടെ താരം നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായി മാറുന്നതും. 6 മാസമായി ഭർത്താവിനെ പോലെ തനിക്കൊരാൾ മെസ്സേജ് ചെയ്യുന്നുണ്ടെന്നാണ് താരം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഇൻസ്റ്റഗ്രാം ഐഡിയിൽ നിന്നാണ് തനിക്ക് ഇത്തരത്തിൽ മെസ്സേജ് ദിവസവും വരുന്നതെന്ന് താരം വെളിപ്പെടുത്തിയിരിക്കുന്നു. തന്നെ അടുത്തറിയുന്നവർ ചിന്നു എന്നാണ് വിളിക്കുന്നത്. ചിന്നു എന്ന് വിളിച്ചുകൊണ്ടാണ് തനിക്ക് അയാൾ ഓരോ ദിവസവും മെസ്സേജ് അയക്കുന്നതും. എന്നാൽ അയാൾ ആരാണെന്നോ എന്തിനാണ് ഇങ്ങനെ തുടരെ മെസ്സേജ് അയക്കുന്നതെന്നോ അറിയില്ലെന്നും ശ്രീവിദ്യ പറയുന്നു. ഇതുവരെ ഈ സന്ദേശങ്ങൾക്കൊന്നും താൻ മറുപടി നൽകിയിട്ടില്ല. ആരാണെന്നോ എന്താണെന്നോ എന്നൊന്നും അറിയാതെ എങ്ങനെ മറുപടി നൽകുമെന്നും താരം വ്യക്തമാക്കുന്നു. വളരെ കൗതുകകരമായ താരത്തിൻ്റെ വെളിപ്പെടുത്തൽ ഏറെ ശ്രദ്ധേയമാകുകയും ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ വരുന്ന മെസ്സേജ് ചിലപ്പോൾ താൻ വായിക്കാറുണ്ടെന്നും താരം കൂട്ടിച്ചേർക്കുന്നു.